ഇങ്ങോട്ടാണോ ഈ ശരീരം ാണ് ജിമ്മ് 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 അല്ല എല്ലാവർക്കും നമസ്കാരം. ഹാദി വ്ലോഗിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കൂർഗിലാണ്. കൂർഗിലെ ഒരു ഓഫ് റോഡിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. കൂർഗിലെ ഫേമസ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡാണ് മണ്ടൽപ്പാട്ടി എന്ന് പറയുന്ന ഒരു സ്ഥലത്തേക്കുള്ള ഓഫ് റോഡ് എന്ന് പറയുന്നത്. അത്യാവശ്യം നല്ല ഓഫ് റോഡ് എന്നൊക്കെ പറയുന്നു. ഞങ്ങൾ ചിക്കമംഗ്ലൂർ പോകുന്ന സമയത്ത് മടിക്കേരിയുള്ള ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അത്യാവശ്യം നല്ല കാഴ്ചകളാണെന്നൊക്കെ പറയുന്നുണ്ട്. ഇതുവരെ പോകാത്തൊരു സ്ഥലമാണ്, ഞാൻ ഇതുവരെ കേൾക്കാത്തൊരു സ്ഥലം കൂടിയാണ് ഈ മണ്ടൽപ്പാട്ട എന്ന് പറയുന്ന സ്ഥലം. ഇങ്ങോട്ട് പോയി നോക്കാം. അത്യാവശ്യം നല്ല ഓഫ് റോഡ് എന്നൊക്കെ പറയുന്നു. എനിക്ക് തോന്നുന്നു റോഡിലാകെ സോളിങ് ഇളകിയിരിക്കുകയാണ്. ഈ ഇതിലൂടെ റൈഡ് ചെയ്ത് പോകുമ്പോഴുള്ള പ്രശ്നം വെച്ചാൽ ഈ കല്ലുകളൊക്കെ നമ്മുടെ ശരീരത്തിലേക്ക് വന്ന് ഇടിക്കാനും വാഹനം കേടുവരാനുമുള്ളൊക്കെ സാധ്യതയൊക്കെ വളരെയധികം കൂടുതലാണ്. ജീപ്പുകാരുടെ സ്വൈര വിഹരം നടത്തുന്നൊരു സ്ഥലം കൂടിയാണ്. നല്ലവണ്ണം ജീപ്പ് സർവീസ് ഇവിടെയുണ്ട്. അതുകൊണ്ട് ആർക്ക് വേണമെങ്കിലും ഇങ്ങോട്ട് വരാം. നിങ്ങൾ കൂർഗ് എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ അവിടുത്തെ മറ്റുള്ള വാട്ടർഫാളുകളും ഗോൾഡൻ ടെമ്പിളൊക്കെ കണ്ടു കഴിഞ്ഞ ശേഷം നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു ഓഫ് റോഡ് കൂടി നിങ്ങൾക്ക് ട്രൈ ചെയ്യാവുന്നതാണ്. ഇവിടേക്ക് വാഹന സൗകര്യമുണ്ട്. കൂർഗിൽ നിന്ന് വേണമെങ്കിൽ വാഹനം കിട്ടാൻ ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ ഇവിടെ വന്നു കഴിഞ്ഞാലും ഇപ്പോൾ ബൈക്കിലൊക്കെ നിങ്ങൾ ട്രാവൽ ചെയ്ത് ഇവിടെ വന്നു കഴിഞ്ഞാലും ഈ ഒരു ഓഫ് റോഡിൻ്റെ എൻട്രി പോയിന്റിൽ നിങ്ങൾക്ക് ജീപ്പ് അവൈലബിൾ ആണ്. ചെറിയൊരു 25 രൂപ ടിക്കറ്റ് മാത്രമേ ഇങ്ങോട്ടുള്ളൂ. കുറേ ദൂരമൊന്നുമില്ല, ഒരു 3-4 കിലോമീറ്റർ ഓഫ് റോഡ് മാത്രമേ ഉള്ളൂ. പോയി നോക്കാം എന്തായാലും. പോകുന്ന ബൈക്കൊക്കെ നല്ല കാഴ്ചകളൊക്കെ കാണുന്നുണ്ടോ? അങ്ങനെ കുറച്ച് ഹെവി ടാസ്ക്കായ ഓഫ് റോഡൊന്നും പറയാൻ പറ്റില്ല. കുറേ കുത്തനെ കയറ്റമുണ്ട്, ഇറക്കമുണ്ട്, കോൺക്രീറ്റ് റോഡുകളുണ്ട്. എന്തായാലും ഒരു മോഡറേറ്റ് ആയിട്ടുള്ള ഒരു ഓഫ് റോഡ് എന്ന് വേണമെങ്കിൽ പറയാം. ഞങ്ങളിവിടെ എത്തി. ഈ ഒരു ഡെസ്റ്റിനേഷനിൽ നിന്ന് നമുക്ക് ആ പീക്കിലേക്ക് നടന്നു പോകണം. ടോപ്പിൽ നല്ല വ്യൂ പോയിൻ്റ് ഉണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഇവിടുന്ന് നോക്കുമ്പോൾ കാണുന്ന ഒരു വ്യൂ എന്ന് പറഞ്ഞാൽ ഈ ഒരു പ്രദേശത്തെ മൊട്ടക്കുന്നുകൾ ഇങ്ങനെ അടിപൊളിയായിട്ട് കാണുന്നുണ്ട്. ചെറിയ കോട ഇങ്ങനെ താഴത്തു നിന്ന് ഇങ്ങനെ മുകളിലോട്ട് അടിച്ച് കയറി വരുന്നുണ്ട്. അത് ഇങ്ങോട്ട് എത്താനുള്ള ചാൻസ് വളരെയധികം കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പെട്ടെന്ന് ഇറങ്ങാനുള്ള പ്ലാനും കൂടിയുണ്ട്. കാരണം സമയം ഒരുപാടായിട്ടുണ്ട്. ഏകദേശം 3 മണിയോളമായി. ഞങ്ങൾക്കിന്ന് ചിക്കമംഗ്ലൂർ എത്തണം വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. ആ സമയത്താണ് ഇങ്ങോട്ട് കയറിയത്. ഇങ്ങോട്ടാണെങ്കിൽ ഒരുപാട് ദൂരം റൈഡ് ചെയ്യാനുണ്ട്. ഇങ്ങോട്ട് അത്യാവശ്യം ലോങ് ആണെന്ന് പറയാം കേട്ടോ. കൂർഗിൽ നിന്നും അത്യാവശ്യം ലോങ് ആണ് ഈ കിടക്കുന്ന സ്ഥലം. അത്യാവശ്യം ഒരു ദിവസം ഇതിനു വേണ്ടി സ്പെൻഡ് ചെയ്യുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്ന് പറയുന്നു. അപ്പോൾ വിവിധ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ മടങ്ങുകയാണ്. മടക്കം എന്ന് പറയുന്നത് ചിക്കമംഗ്ലൂർക്കാണ്. അതിൻ്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ ഞാൻ മുൻകൂട്ടി കാണിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്, അതുപോലെ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യാൻ മറക്കരുത്, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.
ഇത്രയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കാൻ പോവുകയാണ്. അത്യാവശ്യം കുറച്ച് ചെറിയൊരു വീഡിയോ ആണെന്നെങ്കിൽ പറയാം, ഇഷ്ടപ്പെടുന്നെങ്കിൽ മറ്റുള്ളവർക്ക് ഷെയർ ചെയ്യുക. അതുപോലെ നിങ്ങൾ ഈ കൂർഗ് ഭാഗം നിങ്ങൾ എക്സ്പ്ലോർ ചെയ്യാൻ വരുന്നുണ്ടെങ്കിൽ, നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ഇവിടെയൊക്കെ ഒന്ന് വന്ന് പോവാം. മഴക്കാലത്ത് വന്നാൽ നല്ല വൈബായിരിക്കും. ഞങ്ങൾ ഈ പോകുന്നൊക്കെ വിൻ്റർ സീസണിലാണ്, അതുകൊണ്ട് തന്നെ കാഴ്ചകൾ കുറച്ച് മങ്ങലിട്ടിട്ടുണ്ടോയെന്ന് സംശയമുണ്ട്. എങ്കിലും മഴക്കാലത്ത് നല്ല വൈബായിരിക്കും. ഇവിടെ പച്ച പുൽമേടുകളായിരിക്കും, ഫുള്ള് അടിപൊളിയായിട്ട് ചെറിയ ചെറിയ വാട്ടർഫോളും കാര്യങ്ങളൊക്കെ കാണും. അതുകൊണ്ട് ഈ സ്ഥലങ്ങളൊക്കെ മഴക്കാലത്ത് ആണ് ഏറ്റവും കൂടുതൽ ഭംഗി ഉണ്ടാവുക. അതുകൊണ്ട് മഴക്കാലത്താണ് നിങ്ങൾ കൂർഗ് വന്ന് എക്സ്പ്ലോർ ചെയ്യേണ്ടത്. വാട്ടർഫാളായാലും അതുപോലെ ഗോൾഡൻ ടെമ്പിൾ പിന്നെ ഏത് സമയത്ത് വേണമെങ്കിൽ നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു മടിക്കേരി, അതുപോലെ മടിക്കേരി വരുമ്പോൾ സമയത്ത് നിങ്ങൾ മണ്ടൽപ്പാട്ടി എന്ന് പറയുന്ന ഓഫ് റോഡ്, ഒരു ഓഫ് റോഡ് കൂടി ഇവിടെ ഉണ്ട്. ആ ഒരു പേര് എനിക്ക് മനസ്സിൽ കിട്ടുന്നില്ല. അത് കുറച്ചും കൂടി ഹെവി ടാസ്ക് ഓഫ് റോഡെന്ന് പറയുന്നുണ്ട്. അത് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ കേരളത്തിൻ്റെ പല ഭാഗങ്ങളും കാണുമെന്ന് പറയുന്നത്. ഇത് നേരെ ഇങ്ങോട്ടാണ്, മറ്റത് ഈ കർണാടകയുടെ ഉള്ളിലേക്കാണ് ഈ കടക്കുന്ന സ്ഥലം. മറ്റേ ഓഫ് റോഡ് എന്ന് പറയുന്നത് നമ്മളൊരു പീക്കിലേക്ക് എത്തിക്കഴിഞ്ഞാൽ അവിടെ നോക്കുമ്പോൾ മറ്റു ഭാഗം എന്ന് പറയുന്നത് വയനാടിൻ്റെ ഭാഗങ്ങളായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുമെന്നൊക്കെ പറയുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക, മാക്സിമം സപ്പോർട്ട് ചെയ്യുക. നമ്മുടെ റൈഡ്, ഇനിയുള്ള റൈഡ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റിലെ റൈഡാണ്. ഫുള്ള് ഒരു വ്ളോഗായിട്ട് ചെയ്യാൻ വിചാരിക്കുന്നു. ഏകദേശം ഒരു മാസത്തോളമുള്ള ട്രിപ്പാണ് പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ബൈ പറഞ്ഞുകൊണ്ട് ഈ വ്ളോഗ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. നമസ്കാരം.